ഐക്യരാഷ്ട്രസഭയിലെ രൂക്ഷമായ ചർച്ചകൾക്കിടയിൽ ചാരമേധാവികളുടെയും സൈനിക ഉദ്യോഗസ്ഥരുടെയും നയതന്ത്രജ്ഞരുടെയും യോഗം വെടിനിർത്തൽ കരാറിന് സാധ്യതയുള്ള പ്രതീക്ഷകൾ പുതുക്കി. എന്നാൽ പുരോഗതി കൈവരിക്കാനും ഗാസയിൽ ഇസ്രായേൽ ആക്രമണം തടയാനും സമയം അതിക്രമിച്ചതായി നിരീക്ഷകർ മുന്നറിയിപ്പ് നൽകി. പാരീസിലെ ഒരു അജ്ഞാത സ്ഥലത്ത് നടന്ന രഹസ്യ ചർച്ചകളിൽ ഇസ്രായേലിന്റെ മൊസാദ് രഹസ്യാന്വേഷണ വിഭാഗം മേധാവി ഡേവിഡ് മാർണിയ, ഈജിപ്ഷ്യൻ ചാരമേധാവി അബ്ബാസ് കമൽ, CIA തലവൻ വില്യം ബേൺസ്, ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ ബിൻ ജാസിം അൽ താനി എന്നിവരുമായി പ്രത്യേക കൂടിക്കാഴ്ചകൾ നടത്തി. വിപുലീകരിച്ച ഉത്തരവോടെ പാരീസിലേക്ക് ചർച്ചക്കാരെ അയച്ചതായി ഇസ്രായേലി ഉദ്യോഗസ്ഥർ പറഞ്ഞു. തങ്ങളുടെ ബന്ദികളാക്കിയ ചർച്ചക്കാർക്ക് നൽകിയിരിക്കുന്ന അധികാരം തങ്ങൾ വിപുലീകരിക്കും. ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റ് കഴിഞ്ഞയാഴ്ച മിഡിൽ ഈസ്റ്റിലെ US പ്രതിനിധി ബ്രെറ്റ് മഗ്ഗുർസ്കിയോട് പറഞ്ഞു. അതേസമയം IDF തീവ്രമായ ഗ്രൌണ്ട് പ്രവർത്തനങ്ങളുടെ തുടർച്ച ഒരുക്കുകയാണ്. വാരാന്ത്യത്തിൽ ചർച്ചകൾ തുടരും എന്ന പ്രതീക്ഷകൾ തളർത്തി. ഇസ്രായേലിന്റെ യുദ്ധ ക്യാബിനറ്റിലേക്ക് എന്തെങ്കിലും സംഭവ വികാസങ്ങൾ തിരികെ കൊണ്ടുവരാൻ ശനിയാഴ്ച രാവിലെയോടെ ഇസ്രായേലി പ്രതിനിധി സംഘം പുറപ്പെട്ടിരുന്നു. ഇസ്രായേൽ പത്രമായ ഹാരറ്റ്സ് കാര്യമായ പുരോഗതി കൈവരിച്ചു എന്ന് റിപ്പോർട്ടുണ്ട്. എന്നാൽ ചർച്ചയുടെ ഏത് വശങ്ങൾ മുന്നോട്ടു പോയെന്ന് വ്യക്തമായിട്ടില്ല. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ പിടിവാശി കാരണം ചർച്ചകളിൽ പുരോഗതി ഉണ്ടായിട്ടില്ലെന്ന് ഹമാസ് പ്രതിനിധികൾ ഒബ്സർവിനോട് പറഞ്ഞു. ഹമാസും മറ്റ് ഗ്രൂപ്പുകളും ബന്ദികളാക്കിയ ബാക്കിയുള്ള 136 പേരെ മോചിപ്പിക്കുന്നതിനൊപ്പം പോരാട്ടത്തിന് വിരാമമിട്ട് ചർച്ച ചെയ്യാൻ ചർച്ചക്കാർ യോഗം ചേർന്നു. പലസ്തീൻ തടവുകാരെ കൈമാറ്റം ചെയ്യുന്നതിന്റെയും സിവിലിയന്മാർക്കും സൈനികർക്കും വേണ്ടി ഗാസയിലേക്ക് സഹായം എത്തിക്കുന്നതും ചർച്ചകളിൽ ഉൾപ്പെടുന്നു. ബന്ദികളാക്കിയവരിൽ 31 പേരെങ്കിലും മരിച്ചുവെന്ന ഇസ്രായേൽ ഉദ്യോഗസ്ഥരിൽ നിന്നുള്ള സമീപകാല പ്രസ്താവനകളും ഏകദേശം 1.5 ദശലക്ഷം ആളുകൾ അഭയം പ്രാപിക്കുന്ന റാഫേൽ ഇസ്രായേൽ കരയാക്രമണത്തിന്റെ വർദ്ധിച്ചുവരുന്ന ഭീഷണിയും ചർച്ചകൾക്കുള്ള സമയസമ്മർദ്ദം വർദ്ധിപ്പിച്ചു. സമയം ഞങ്ങൾക്ക് അനുകൂലമല്ലെന്ന് ഞാൻ കരുതുന്നു, ഖത്തറിന്റെ ഷെയ്ഖ് മുഹമ്മദ് ഈ ആഴ്ച ആദ്യം മ്യൂണിച്ച് സുരക്ഷാ സമ്മേളനത്തിൽ പറഞ്ഞു. ഒരു കരാറിൽ എത്തിയില്ലെങ്കിൽ ആസന്നമായ മുസ്ലിം വിരുദ്ധ മാസമായ റമദാനിൽ കരയാക്രമണം നടത്തുമെന്ന് ഇസ്രായേൽ യുദ്ധ ക്യാബിനറ്റിൽ നിന്നുള്ള ഒരു മന്ത്രി ഭീഷണിപ്പെടുത്തി. റമദാൻ ഇപ്പോൾ നമുക്ക് മുന്നിലാണ്. കൂടാതെ റാഫയിലെ സാഹചര്യം വികസിച്ചുകൊണ്ടിരിക്കുന്നതിനാൽ ഇത് മുഴുവൻ പ്രദേശത്തിനും വളരെ അപകടകരമാണ്, മുൻ ഇസ്രായേലി സമാധാന ചർച്ചക്കാരനായ ഡാനിയൽ ലെവി പറഞ്ഞു. ഇസ്രായേൽ അമേരിക്കക്കാരെ ഊഷ്മളമായി നിലനിർത്തുന്നു, ചർച്ചകൾ തകരുന്നതിന് കുറ്റപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല. അവർക്ക് അവരുടെ സ്വന്തം നിബന്ധനകളിൽ കാര്യങ്ങൾ ലഭിക്കുമെങ്കിൽ അത് കൊള്ളാം. പക്ഷേ എന്തായാലും റാഫ ഗ്രൌണ്ട് ആക്രമണത്തിന് അവർ ഇതുവരെ തയ്യാറായിട്ടില്ല. സ്ഥിരമായ വെടിനിർത്തൽ അല്ലെങ്കിൽ ഉന്നത പലസ്തീൻ തടവുകാരെ മോചിപ്പിക്കുന്നത് പോലുള്ള കാര്യമായ വിഷയങ്ങളിൽ വലിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടും US ചർച്ചക്കാർ ചർച്ചകൾക്കുള്ളിലെ വിവിധ വിശദാംശങ്ങൾ പുരോഗതി കൈവരിക്കാൻ ശ്രമിക്കുന്നതായി അദ്ദേഹം പറഞ്ഞു. മുമ്പില്ലാത്ത സമ്മർദ്ദം ഇപ്പോൾ അനുഭവപ്പെടുന്നതിനാൽ ഇത്തവണ ഹമാസ് അതിന്റെ നിലപാട് മാറ്റുമെന്ന് ചർച്ചകളിൽ പ്രത്യാശയുണ്ട്. പക്ഷേ അങ്ങനെയാണെന്ന് നിർദ്ദേശിക്കാൻ ഒന്നുമില്ല. മരണസംഖ്യ 30,000 അടുക്കുന്നതിനാൽ ഗാസയിലെ നാശത്തിന്റെ തോത് കാരണം പലസ്തീൻ പക്ഷത്തിന് നഷ്ടപ്പെടാൻ ഒന്നുമില്ല എന്ന് നിലവിൽ തോന്നുന്നുവെന്ന് ഹമാസ് പ്രതിനിധി ഒബ്സർസിനോട് പറഞ്ഞു. തങ്ങളുടെ സായുധ വിഭാഗത്തിന് പോരാട്ടം തുടരാനാകുമെന്ന് അവർക്ക് ഉറപ്പുണ്ടെന്നും അവർ കൂട്ടിച്ചേർത്തു. ഗാസയിൽ പിടിക്കപ്പെട്ട ഓരോ ഇസ്രായേലി സൈനികർക്കും വേണ്ടി 500 പലസ്തീൻ തടവുകാരെ തടവിലാക്കാനാണ് സംഘം ശ്രമിക്കുന്നതെന്നും അവർ കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.